ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോട് സെൻട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിൻ്റെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് വരുന്ന എക്സാമുകൾ അതായത് എൽ ഡി സി സി പി ഒ എസ് ഐ അതുപോലെ തന്നെ ഒരുപാട് ഡിഗ്രി പ്രിലിംസും എക്സാമുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള മലയാളത്തിൻ്റെ മോഡൽ ആണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പം എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ പറഞ്ഞു പോകുന്നുണ്ട് ഇപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം സ്വയമേ ഒന്ന് വിലയിരുത്താനും കൂടി ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ ഒരുപാട് മലയാളത്തിൻ്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ എസ് സി ആർ ടി പ്രീവിയസ് ഇയർ കോസ്റ്റിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് മലയാളത്തിൻ്റെ ആണെങ്കിൽ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഇതേപോലെ മോക്ക് ടെസ്റ്റ് രീതിയിൽ അപ്പോൾ അതൊക്കെ ഒന്ന് മോക്ക് ടെസ്റ്റ് ടെസ്റ്റായിട്ട രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ട് എക്സാമിന് പോകാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം വിപരീത പദം എഴുതുക ഖേദം ഖേദം എന്ന വാക്കിൻ്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഓപ്ഷൻസ് സുഗമം മോദം ഉന്മുഖം സഫയം ഖേദം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏതാണ് മോദമാണ് അല്ലേ മോദമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ മോദം ഖേദം എന്ന വാക്കിൻ്റെ വിപരീത പദമാണ് മോദം ഖേദം മോദം അതൊരു എ സുഗമം സുഗമം എന്ന വാക്കിൻ്റെ വിപരീതപദം ദുർഗമമാണ് ദുർഗമം സുഗമം ദുർഗമം സുഗമം ദുർഗമം അതുപോലെ ഓപ്ഷൻ സി ഉന്മുഖം ഉന്മുഖത്തിൻ്റെ വിപരീത പദങ്ങളാണ് വിമുഖം അതുപോലെ അതോമുഖം അതുപോലെ തന്നെ പരാങ്മുഖം അപ്പോൾ ഇത് മൂന്നും നോട്ട് ചെയ്തേക്കുക ഓപ്ഷൻസിൽ വരുന്നതിനനുസരിച്ച് ഉത്തരം എഴുതുക കേട്ടോ ഇപ്പോൾ ഉന്മുഖത്തിൻ്റെ വിപരീത പദം വിമുഖം അതോമുഖം പരാങ്മുഖം ഇത് മൂന്നും ആൻസർ ആയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്ന് നോട്ട് ചെയ്തേക്കുക ഓപ്ഷൻസിൽ എക്സാമിന് വരുന്ന എക്സാമിന് ഓപ്ഷൻസിൽ വരുന്നതിനനുസരിച്ച് ആൻസർ ചെയ്യുക അതുപോലെ ഓപ്ഷൻ ഡി സഭയം സഫയം എന്നതിൻ്റെ വിപരീത പദം നിർഭയം എന്നും പറയും അതുപോലെ അഭയം എന്നും കണ്ടിട്ടുണ്ട് കേട്ടോ അഭയം എന്നും പലയിടത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ സഭയം എന്നതിൻ്റെ വിപരീതപദം പദം നിർഭയം അഭയം ഇത് രണ്ടും നോട്ട് ചെയ്തേക്കുക അടുത്ത ചോദ്യം ശരിയായ വാക്യമേത് ഇപ്പോൾ ഇത് തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം വാക്യമേതെന്ന് കണ്ടെത്തണം ഓപ്ഷൻ എ ഗുരു പഠിക്കാത്തതിന് പഠിക്കാത്തതിന് ശിഷ്യനെ ശിക്ഷിച്ചു ഓപ്ഷൻ ബി ഗുരു ശിഷ്യനെ പഠിക്കാത്തതിന് ശിക്ഷിച്ചു ഓപ്ഷൻ സി ശിഷ്യനെ പഠിക്കാത്തതിന് ഗുരു ശിക്ഷിച്ചു ഓപ്ഷൻ ഡി ശിഷ്യനെ പഠിക്കാതെ ഗുരു ശിക്ഷിച്ചു അപ്പം ഇതേ മോഡലിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ വാക്യശുദ്ധിയിൽ ഇതിലേതാണ് ശരിയായിട്ടുള്ള വാക്യം ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് ആൻസർ ഗുരു ശിഷ്യനെ പഠിക്കാത്തതിന് ശിക്ഷിച്ചു ഇവിടെ ആരാണ് ശിഷ്യനാണ് അല്ലേ അപ്പോൾ ഗുരു ശിഷ്യനെ പഠിക്കാത്തതിന് ശിക്ഷിച്ചു ഓപ്ഷൻ എ നോക്കിയേ ഗുരു പഠിക്കാത്തതിന് ഗുരു പഠിക്കാത്തതിനാണോ ശിഷ്യനെ ശിക്ഷിച്ചത് അല്ലല്ലോ ശിഷ്യൻ പഠിക്കാത്തതുകൊണ്ടല്ലേ അപ്പോൾ അത് തെറ്റാണ് പിന്നെ ഓപ്ഷൻ സിയും ഡിയും തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ഗുരു ശിഷ്യനെ പഠിക്കാത്തതിന് ശിക്ഷിച്ചു അടുത്ത ചോദ്യം സന്ധി നിർണ്ണയിക്കുക വരാതെ ഇരുന്നു വരാതെ ഇരുന്നു എന്ന വാക്ക് ഏത് സന്ധിയാണ് ഓപ്ഷൻസ് ലോപസന്ധി ദ്ത്വസന്ധി ആദേശസന്ധി ആഗമസന്ധി ഏതാണ് ആൻസർ അപ്പോൾ ഇത് സന്ധി അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ വാക്ക് പിരിച്ചെഴുതാൻ അറിയണം അല്ലേ വരാതെ ഇരുന്നു എന്ന വാക്ക് പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം വരാതെ പ്ലസ് ഇരുന്നു വരാതെ പ്ലസ് ഇരുന്നു ചേർത്തെഴുതുമ്പോഴാണ് വരാതെ ഇരുന്നു അപ്പോൾ ചേർത്തെഴുതിയപ്പോൾ അവിടെ എന്താ സംഭവിച്ചേ വരാതെ പ്ലസ് ഇരുന്നു വരാതെ ഇരുന്നു അവിടെ യാ എന്ന വർണം എക്സ്ട്രാ വന്നല്ലേ യാ എന്ന വർണം ആഗമിച്ച് വരാതെ പ്ലസ് ഇരുന്നു ആണ് വരാതെ ഇരുന്നു അവിടെ യാ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ യാ എന്ന വർണ്ണം ആഗമിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസറ് ആഗമസന്ധി രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ആ രണ്ട് വർണ്ണങ്ങൾക്കൊപ്പം തന്നെ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുന്നതിനാണ് ആഗമസന്ധി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ അപ്പോൾ ഈ സന്ധ്യയൊക്കെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഈ ചേർത്തെഴുതാനും പിരിച്ചെഴുതാനും അറിഞ്ഞാൽ മാത്രമേ നമുക്കതി ഈ സന്ധി നിർണ്ണയിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അടുത്ത ചോദ്യം നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നതിന് സമാനമായ ആശയം ഏത് നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നതിന് സമാനമായ ആശയം ഏത് ഏതാണ് വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും ഓപ്ഷൻ സി എന്നും അഭ്യസിച്ചാൽ ആനയെ എടുക്കാം ഓപ്ഷൻ ബി നിത്യം അഭ്യസിക്കുന്നവൻ ആനയെ എടുക്കും ഓപ്ഷൻ സി പരിശീലനത്തിലൂടെ വിജയം നേടാനാവും ഓപ്ഷൻ ഡി പരിശീലിക്കുന്നവൻ ആനയെ എടുക്കും ഇപ്പോൾ ഓപ്ഷൻ സി തന്നെ നമുക്ക് ആൻസർ കിട്ടും ഓപ്ഷൻ സി ആണല്ലേ ആൻസർ പരിശീലനത്തിലൂടെ വിജയം നേടാനാവും നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നതിന് സമാനമായ ആശയം പരിശീലനത്തിലൂടെ വിജയം നേടാനാവും അടുത്ത ചോദ്യം ശരിയായ പദമേത് ഈ തന്നിരിക്കുന്നതിൽ ശരിയായ പദം കണ്ടെത്തണം അപ്പോഴപ്പോൾ അപ്പോഴപ്പോൾ എന്ന ശരിയായിട്ടുള്ള പദമേതാണ് ഇപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു ആൻസർ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി സിയാണ് അപ്പോഴപ്പോൾ അല്ലേ രണ്ടിടത്തും ഇപ്പോഴാണ് വേണ്ടത് അപ്പോഴപ്പോൾ അടുത്ത ചോദ്യം ഒറ്റപദം എഴുതുക അപവാദം പറയുന്നവൻ അപവാദം പറയുന്നവൻ എന്നതിൻ്റെ ഒറ്റപദം ഓപ്ഷൻസ് അപവാദകൻ ദൈവായനൻ പരിവാതകൻ ഹദാശൻ ഏതാണ് ആൻസർ അപവാദം പറയുന്നവൻ എന്നതിൻ്റെ ഒറ്റപദം പരിവാതകനാണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ആൻസർ പരിവാതകൻ അപവാദം പറയുന്നവൻ എന്നതിൻ്റെ ഒറ്റപദമാണ് പരിവാതകൻ ഇനി അടുത്ത ഓപ്ഷൻ ബി നോക്കിയേ ദൈവായനൻ ദൈവായനൻ എന്തിൻ്റെ ഒറ്റപദമാണ് ദ്വീപിൽ ജനിച്ചവൻ ദ്വീപിൽ ജനിച്ചവൻ എന്നതിൻ്റെ ഒറ്റപദമാണ് ദൈവായനൻ ദ്വീപിൽ ജനിച്ചവൻ എന്നതിൻ്റെ ഒറ്റപദം ദൈവായനൻ അതുപോലെ ഹതാശൻ ആശ നശിച്ചവൻ എന്നതിൻ്റെ ഒറ്റപദമാണ് ഹതാശൻ അതുകൂടി നോട്ട് ചെയ്തേക്കുക കേട്ടോ അപ്പം അപവാദം പറയുന്നവൻ എന്നതിൻ്റെ ഒറ്റപദം പരിവാദവൻ ദ്വീപിൽ ജനിച്ചവൻ എന്നതിൻ്റെ ഒറ്റപദം ദൈവായനൻ അതുപോലെ ആശ നശിച്ചവൻ എന്നതിൻ്റെ ഒറ്റപദം ഹതാശൻ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകണം കേട്ടോ ബുക്കിലോ എന്തെങ്കിലും നോട്ട് ചെയ്ത് പോവുക അടുത്തത് പിരിച്ചെഴുതാനാണ് തിന്നു തിന്നു എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതാം ഇപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിക്കോണം കേട്ടോ തിന്നു എന്ന വാക്ക് പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് തിൻ പ്ലസ് തു ആണ് തിൻ പ്ലസ് തൂ ആണ് കേട്ടോ തൂ ആണ് ശ്രദ്ധിച്ചോണം പ്ലസ് തു ആണ് തിന്നു തിൻ പ്ലസ് തിൻപ്ലസ് തു തിന്നു അപ്പോൾ ഇത് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അടുത്ത ക്വസ്റ്റ്യൻ അരി എത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് അരി എത്തുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻസ് മുഴുവനും കൊള്ള ചെയ്യുക അവകാശം ഇല്ലാതാകുക അല്പം മരിക്കുക അരിയെത്തുക എന്ന ശൈലിയുടെ അർത്ഥം ഇപ്പോൾ ഇവിടുത്തെ ആൻസറ് ഓപ്ഷൻ ഡി ആണ് മരിക്കുകയാണ് മരിക്കുക അരിയെത്തുക എന്ന ശൈലിയുടെ അർത്ഥം മരിക്കുക എന്നാണ് മരിക്കുക അടുത്ത ചോദ്യം തർജ്ജമ ചെയ്യാനാണ് ഫോൾസ് റഷ് ഇൻ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രഡ് ഫോൾസ് റഷ് ഇൻ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രഡ് ഇത് ശരിയായിട്ടുള്ള രീതിയിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യണം ഓപ്ഷൻ എ മാലാകമാരെ ഭയന്ന് ചെകുത്താന്മാർ ഓടുന്നു ഓപ്ഷൻ ബി മാലാകമാരെ പുറന്തള്ളി ചെകുത്താന്മാർ എത്തുന്നു ഓപ്ഷൻ സി മാലാകമാർ ഭയക്കുന്നിടാത്ത് ചെകുത്താന്മാർ ഇരച്ചുകയറുന്നു ഓപ്ഷൻ ഡി മാലാകമാരെ ഭയപ്പെടുത്തി ചെകുത്താൻ ഓടിക്കയറുന്നു ഫോൾസ് റഷ്യൻ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രട്ട് ഇപ്പോൾ ഇവിടുത്തെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് മാലാകമാർ വയക്കുന്നിടത്ത് ചെകുത്താൻമാർ ഇരച്ചുകയറുന്നു കേട്ടോ ഫുൾസ് റഷ്യൻ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രട്ട് മാലാകമാർ വയക്കുന്നിടത്ത് ചെകുത്താൻമാർ ഇരച്ചു കയറുന്നു അടുത്ത ചോദ്യം പര്യായപദം എഴുതുക മനസ്സ് മനസ്സ് എന്ന അർത്ഥം വരുന്ന ഏതാണ് ഓപ്ഷൻസ് നിനാദൻ ധനുസ് ചിത്തം നിശ അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു ആൻസർ ചിത്തമാണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ആൻസർ ചിത്തം അപ്പം മനസ്സിൻ്റെ പര്യായ പദമാണ് ചിത്തം മനസ്സ് പര്യായ പദമാണ് ചിത്തം അതുപോലെ ഓപ്ഷൻ ബി നോക്കിയേ ധനുസ് ധനുസ് എന്നതിൻ്റെ അർത്ഥം എന്താണ് ധനുസ് എന്നതിൻ്റെ അർത്ഥം വില്ലാണ് കേട്ടോ വില്ല് വില്ല് ധനുസ് എന്നതിൻ്റെ അർത്ഥം വില്ല് അതുപോലെ നിശ നിശ അറിയാലോ രാത്രി രാത്രി നിശ രാത്രി അപ്പോൾ മനസ്സ് എന്നതിൻ്റെ അർത്ഥം വരുന്ന പദമാണ് ചിത്തം അതുപോലെ ധനുസ് എന്നതിൻ്റെ അർത്ഥം വില്ല് നിശ എന്നതിൻ്റെ അർത്ഥം രാത്രി ഈ നിനാദൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ നിനാദൻ ഞാൻ നോക്കിയിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എൻ്റെ അർത്ഥം അപ്പം നിങ്ങളൊന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഓക്കെ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ ഇതുപോലെ ഇതുപോലെ ഒരുപാട് മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടുപോക്കുക വരുന്ന എക്സാമിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ സി പി എക്സാമിനൊക്കെ പ്രിപ്പെയർ ചെയ്യുന്നുള്ളൊരു നമ്മൾ ഒരുപാട് സി പി എം മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് കോഡ് രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഐ പി സി സെക്ഷൻസൊക്കെ അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് കണ്ടുനോക്കുക പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ